ഇത്രയും കിലോമീറ്റർ, പോത്തുകല്ല് കാണുന്നുണ്ടോ, അതുണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകിപ്പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്? അത്ര ദൂരം ആണ് ബോഡി ഒഴുകിപ്പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. എൻ്റെ കൂട്ടുകാർ എനിക്ക് അയച്ചു തന്ന ചില വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ആ ദുരന്ത മുഖത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്, കരളലിയിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ വയനാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ അച്ഛനമ്മമാരാണ്. ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഈ ഒരു ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കണ്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും, എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ, അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇതാ ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്. ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു. ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം. ആ പാലം, ഇതാ ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ ഇതുണ്ടോ, പുഴ വരുന്ന വരവ് കണ്ടോ, ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇതുണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ, ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത്രയും കിലോമീറ്റർ, പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇതുണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകിപ്പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്? അത്ര ദൂരം ആണ് ബോഡി ഒഴുകിപ്പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഉരുൾപൊട്ടലെന്ന് പറയാമെന്നുണ്ടെങ്കിലും അനധികൃതവും അധികൃതവുമായി ഒരുപാട് റിസോർട്ടുകളും പള്ളിമേടകളും ഇവിടൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടല്ലോ. ഇവിടൊക്കെ ഫുള്ള് മൂടിപ്പോയി. മറ്റു കാര്യങ്ങളും എല്ലാം തന്നെയും അവിടെ പണിത് അവിടുത്തെ പരിസ്ഥിതിയാകെ വനമേഖലയാകെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് കേന്ദ്രമായി അത് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റിയതിൻ്റെ പരിണിത ഫലവുമാകാം വയനാട്ടിലെ ഇന്നത്തെ ദുരന്തം. വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലാണിത്. ഇവിടുത്തെ അമ്പലം, സ്കൂൾ കെട്ടിടം, വീടുകളെല്ലാം പോയി. വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലാണിത്. ഇവിടുത്തെ അമ്പലം, സ്കൂൾ കെട്ടിടം, വീടുകളെല്ലാം പോയി. ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമായിരുന്നു അല്ലേ. അല്ല, ഈ വീട്ടിൽ നിന്ന് പറയുന്ന സ്ഥിതി
ആ വീടൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടല്ലോ. ഈ വീടൊക്കെ ഫുള്ളും മൂടിപ്പോയി. കൂടുതൽ ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. ജീവൻ രക്ഷപ്പെടുത്തിയവർ അധികം വേദന അനുഭവിക്കാതെ തിരികെ നല്ല ആരോഗ്യത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്.